അമ്മേന്റെ അമ്മേന്റെ ഒരു സ്ഥലം വെച്ചിട്ടാണ് സ്ഥലം പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ തന്നെ ഉണ്ടാക്കിയിരുന്നത്. എല്ലാരും അങ്ങനെ തന്നെ, ആരും ഒരു ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ക്യാഷ് കയ്യിൽ വെച്ചിട്ട് ഭയങ്കര ഭദ്രതയുള്ള ആൾക്കാരൊന്നുമല്ല, എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഒരു ബിൽഡിംഗ് ഒക്കെ റെന്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അഡ്വാൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ് ചോദിക്കുന്നത്. നമ്മള് ഒരു ഒരു സെക്കൻഡ് ടയർ സിറ്റിന്റെ ഒരു സെക്കൻഡ് ടയർ ഏരിയ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് പാവങ്ങാടാണ് നമ്മളൊരു 1800 സ്ക്വയർ ഫീറ്റിലാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അലയൻസ് 2018 1800 സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്കോടിൻ്റെ ഒരു സെക്കൻഡ് ടയർ സിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനം. ഇന്ന് നമുക്ക് ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ കോഴിക്കോടും കൊച്ചിയിലും ദുബായിലും ഒക്കെ ക്ലാസ് റൂംസും കോർപ്പറേറ്റ് ഓഫീസും ഒക്കെ ആയിട്ട് 50,000+ സ്ക്വയർ ഫീറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. ടേണിംഗ് പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സക്സസ് സ്റ്റോറി ഇലാൻസ് ട്രെയിനിങ് പ്രൊവൈഡർ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള ജിഷ്ണുവിനെയാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് വെൽക്കം. താങ്ക് യു. ആദ്യമായിട്ട് ജനിച്ചത് എവിടെയാണ്, എവിടെയാണ് സ്വദേശം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ചിട്ട് ഇന്റർവ്യൂലേക്ക് പോവാം. ഞാൻ ബേസിക്കലി കോഴിക്കോട്ടുകാരനാണ്. ഓക്കെ. കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. ജനിച്ചും വളർന്നതൊക്കെ കോഴിക്കോട് തന്നെയാണ്. ഭക്ഷണവും സ്നേഹവും ഒക്കെ കൂടുതൽ കൊടുക്കുന്നവരോ കോഴിക്കോട്ടുകാരല്ലേ? അതെ അതെ. ഓക്കെ. ഫാമിലിയൊക്കെ? ഫാമിലി അച്ഛനമ്മ സിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ്. എനിക്ക് വൈഫും മോനും ഉണ്ട്. ഒരു 2 വയസ്സായിട്ടേ ഉള്ളൂ. എപ്പോഴാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ. വെരി സ്മോൾ സ്കെയിലൊരു അവിടുത്തെ നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിട്ടുണ്ടായി. അപ്പം അവിടെയായിരുന്നു ആക്ച്വലി ഒരു ഒരു ബിസിനസ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ളൊരു തോട്ട് കോളേജ് മുതലേ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മേ ബി അതിൻ്റെ ബ്ലഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവുന്ന കാര്യമാണ്. കാര്യം അച്ഛൻ ഒരുപാട് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് മുന്നേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ചെറിയ ഈ പെട്ടിപീഡിയ പോലത്തെ രീതിയിൽ വളരെ, പക്ഷേ ആ കാലഘട്ടത്തിൽ അതൊരു ഓണ്ടർപ്രണറിന്റെ മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ സാധാരണ ജോലിയിലേക്ക് ഒതുങ്ങി കൂടേണ്ട ആളുകളായിരിക്കും അല്ലേ? അപ്പം ആ ഒരു രീതിയിൽ ബൈ ബ്ലഡ് മേ ബി ആ ഒരു ഓണ്ടർപ്രണർ തോട്ട് ഉണ്ടാവാം. ഞാൻ കോളേജ് പഠിക്കുമ്പം തന്നെ ഒരു ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലൊരു സ്ഥാപനം റൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളായിട്ട് നടത്തി പോയിട്ടുണ്ടായിരുന്നു. എത്ര വർഷം അത് കണ്ടിന്യൂ ചെയ്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഓണ്ടർപ്രണർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ടേക്കിംഗ് റിസ്ക് എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടൊക്കെയോ കാരണങ്ങളാൽ അതൊരു ഒരു വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ എനിക്കതങ്ങ് സക്സസ്ഫുള്ളി ബാലപാഠങ്ങൾ അവിടെ നിന്നായിരിക്കും പഠിച്ചു തുടങ്ങിയതല്ലേ? അതെ. ഈ പഠന കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് പഠന കാലഘട്ടത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഒരു അതൊരു വളരെ ചെറിയൊരു ഈ ട്യൂഷൻ സെന്റർ ഒക്കെ പോലത്തെ ചെറിയൊരു സ്ഥാപനം. സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു. അപ്പം +1 +2 കൊമേഴ്സ് ട്യൂഷൻസ്, ഒരു എനിക്ക് തോന്നുന്നൊരു 10 പേരൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥാപനം. ഓക്കെ. ആ രീതിയിലായിരുന്നു അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കൂളിംഗ് ഞാൻ കേന്ദ്ര വിദ്യാലയിലായിരുന്നു ആദ്യം ഉണ്ടായിട്ടുണ്ടായത്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളായിട്ട് നമ്മള് ഒരു 7 പേരുണ്ട്. നമ്മള് എല്ലാ കാര്യങ്ങൾക്കും ആ 7 പേരെപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ. അപ്പം ഇപ്പം അനിമൽ ബോയ്സിലൊക്കെ ഇപ്പം സിനിമയൊക്കെ വരുന്ന മാതിരി തന്നെ ഒരു 10-13 വർഷത്തോളമായി നമ്മള് വളരെ ക്ലോസ് ആണ്. ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഉണ്ടായിരുന്ന ഒരു ടീമാണ്. ആ ടീമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കുറേ ഫാക്ടേഴ്സ് കാരണം പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് നേരെ ദേവഗിരിയിലേക്കായിരുന്നു പോയത്. ദേവഗിരി കോളേജിൽ ഇതേപോലെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളി കാലഘട്ടം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സമയമായിരുന്നു കോളേജ്. എല്ലാവരും ജീവിതത്തിലെ സ്വർണ്ണ കാലഘട്ടം കോളേജ് ലൈഫ് അല്ലേ? അതെ അതെ. അപ്പം കോളേജിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു സമയമായിരുന്നു. അപ്പം ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ഒക്കെ ആയിട്ട് ജയിച്ചിട്ട് 2016 ജയിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായി.
അപ്പം അതിനുശേഷമാണ് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബാല്യപാഠം മോറോവർ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ ഞാൻ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ ബിസിനസ്സിനെയും കാട്ടും എനിക്ക് ഉപരി ആ കോളേജ് യൂണിയൻ നടത്തിപ്പിലൊക്കെയാണ് കാര്യങ്ങൾ കുറേയും കൂടി മാനേജ് ചെയ്യുന്നത്. പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസും അല്ലെങ്കിൽ ഇന്നോവേഷനും ഒക്കെ സത്യം പറഞ്ഞാൽ കോളേജ് യൂണിയൻ മാനേജ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു സ്പിരിറ്റ് കിട്ടിയത്. അത് ആ സമയത്താണ് എനിക്ക് കുറേയും കൂടിയും ഈ സ്കിൽ സെറ്റുകളൊക്കെ ദേവഗിരിയാണ് ശരിക്കും ദാറ്റ് വാസ് മൈ അതെ മോൾഡ് ചെയ്തെടുത്തത്. ഡെഫിനറ്റ്ലി ആ ഒരു സീഡ് കേന്ദ്ര വിദ്യാലയം നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ഒരു ഒരു മോൾഡിങ് കിട്ടിയത് ദേവഗിരിയിലായിരുന്നു. ഓക്കെ. അപ്പം ദേവഗിരിയിലെ ആ ഒരു കാര്യം ദേവഗിരിയിലുള്ള സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇലാൻസിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് അപ്പം തന്നെ എ സി സി എ തന്നെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എ സി സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടി. ഒരു ആദ്യത്തെ 9 papers കഴിയുമ്പം തന്നെ എനിക്കൊരു ഒരു മൾട്ടിനാഷണൽ കമ്പനീൻ്റെ ഒരു ബാക്ക് ഓഫീസിൽ കോഴിക്കോട് തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പം ഒരു ഞാൻ പറഞ്ഞു കോളേജ് യൂണിയനിൽ അതിനെ കൊണ്ട് തന്നെ നമ്മൾ കുറേയും കൂടിയും മികച്ചതായിരുന്നു. അതെ അതെ ഡെഫിനറ്റ്ലി. അപ്പം എനിക്ക് ഒരു ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്തു പോകുന്ന ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ടാസ്ക് ചെയ്തു പോകുന്ന ഒരു സ്റ്റൈല് എനിക്ക് അവിടുന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് ദിസ് ഇസ് നോട്ട് മൈ കൈൻഡ് ഓഫ് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അങ്ങനെയാണ് വൺസ് ഞാനിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടർ കോ ഫൗണ്ടർ ജോജോ ഒരു എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ. ജോജോൻ്റെ സീനിയർ ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സിലും കാര്യങ്ങളിലൊക്കെ ക്ലാസ്സിലിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇവരൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഒരു കമ്പനി റിലേഷൻഷിപ്പ് ഒക്കെ. അപ്പം ജോജോ ഒരു ദിവസം ജോജോ സൗദിയിൽ വർക്ക് ചെയ്യാണ്, ഇതേപോലെ എ സി സി എ കഴിഞ്ഞ എട്ട് സൗദിയിൽ ഒരു സൗദിയിൽ ഇ വൈയിൽ സെക്കോൺമെൻറ്റിനൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക. അപ്പം ജോജോനും ഇതേപോലെ ഒരു എന്താ പറയാ ഡിഫറെൻറ്റ് തോട്ട് എപ്പോഴും നമ്മളെപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എപ്പോഴും പിന്നെ സൗദിയിലൊക്കെ പോയാൽ എപ്പോഴും വിളിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്നാലും എപ്പോഴേക്കിലൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് നമുക്കെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഈ പറഞ്ഞ പോലെ ഒരു ജോബിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യപ്പെടേണ്ട ആൾക്കാരെല്ലാം നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു ദിവസം ജോജോ ഇങ്ങനെ ഒരു ഒരു മോട്ടിവേഷണൽ കോട്ട് രീതിയിലൊന്നും ഒരു സ്റ്റാറ്റസ് ഇട്ട് കൊക്ക കോല സോൾഡ് ഓൺലി 25 bottles ഇൻ ദ ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ട്രൂ ടോ ആക്ച്വലി. കൊക്ക കോല അങ്ങനെ ബോട്ടിൽസ് വിറ്റിട്ടൊന്നുമല്ല, ഫസ്റ്റ് ഇയർ 25 bottles ഇട്ട് വിറ്റിട്ടല്ല അവരെ ഇത് സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റിൽ എന്താ പറയുക അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷണൽ കോട്ടായിട്ട് ആരോ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ജോജോനെ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, ജോജോ വട്ട് ഇസ് യുവർ പ്ലാൻ, എന്തെങ്കിലും ലൈക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കോട്ടൊക്കെ അതിന് ലൈക്ക് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോയെന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം ജോജോൻ്റെ അടുത്ത് പറഞ്ഞു, ആ ജിഷ്ണു എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സിമിലർ കൈൻഡ് ഓഫ് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, ഒരു ചലഞ്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു പേഴ്സണൽ ഇൻപുട്ടൊന്നും കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വരുന്നില്ല, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ടെക്സ്റ്റ് ചെയ്ത്. സോ ആ ഒരു മെസ്സേജിൻ്റെ പുറത്താണ് നമ്മളൊരു ബർത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ നമ്മളെ ഞാനെൻ്റെ ജോലിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇനീഷ്യലി പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയി. അപ്പം ജോജോ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ജിഷ്ണു നമ്മൾ രണ്ടാൾ മാത്രം മതിയാവില്ല, എന്തായാലും ടീച്ചേഴ്സ് വേണം. അപ്പം നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി ജോജോ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഇപ്പം പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലോണം പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ എ സി സി എ എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് പോയി, പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടി. അപ്പം നമുക്ക് ലൈക്ക് നമ്മൾ രണ്ടാളും മാത്രം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്റർ ആണെന്നുള്ളത് ഏകദേശം നമ്മൾ അപ്പം തന്നെ ഉറപ്പിച്ച കാര്യം. ഈ പറഞ്ഞ മാതിരി എനിക്ക് ഈ ഒരു മാനേജ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ട് കപ്പാസിറ്റിൻ്റെ. അപ്പോൾ ജോജോ പഠിപ്പിക്കാനും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ എ സി സി പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ജോജോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തിട്ട് പഠിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ കീപ്പ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഓക്കെ. സോ അത് ഭയങ്കര ഉപകാരപ്പെട്ടു, അതെ വളരെ രീതിയിൽ ഉപകാരപ്പെട്ടു. അപ്പം നമ്മൾ രണ്ടാളും മാത്രമായാലും എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ എൻ്റെ ഒരു സീനിയർ ആയിട്ടാണ് ജോജോൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന അക്ഷയ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായി. അപ്പം
എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം ഈ വാസ് ലൈക്ക് സി എം എ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ. ഒരു ഫൈനലായിട്ട് ഫൈനലായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പുള്ളിക്കാരൻ ആ സമയത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ടായിട്ടുണ്ടായി. പ്ലസ് നമ്മളെ അപ്പം എൻ്റെ വൈഫ് അവിടുന്ന് അപ്പം വൈഫല്ലായിരുന്നു കേട്ടോ, ഷീ വാസ് ഓൾസോ ലൈക്ക് ഭയങ്കര അത്യാവശ്യം യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ കിട്ടിയാളാണ്. അപ്പം എ സി സി ചെയ്തിപ്പോൾ ജോജോ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒക്കെ ക്ലിയർ ചെയ്ത് പോയി. അപ്പം ജോജോ ഉണ്ട്, ഞാനുണ്ട്, അക്ഷയ് ഉണ്ട്, ഗോപിക ഉണ്ട്, പിന്നെ നമ്മളെ വേറെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ട്, ഒരു സഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളോട് എ സി സി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരു ബാലസൂര്യ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു ആറു പേര് ടീച്ചർമാർ ഏകദേശം സെറ്റായി, ഗ്രൂപ്പ് സെറ്റായി. എന്നിട്ടാണ് നമ്മൾ എ സി സി എ പേപ്പേഴ്സ് ആദ്യം എ സി സി എ മാത്രമാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് നമ്മൾ തന്നെ സ്ഥാപനമാണ്, അപ്പം ടീച്ചേഴ്സ് റൺ എന്നുള്ള രീതിയിലേക്കായിരുന്നു ഇനീഷ്യലി തോട്ട് പോയത്. നമുക്ക് ഒരു കുട്ടിക്ക് ഏതൊക്കെ ഏരിയയിൽ നോർമലി ഒരു മാനേജ്മെൻറ്റ് സൈഡ് വേറെ ആൾക്കാരും ടീച്ചിങ് സൈഡ് വേറെ ആൾക്കാരും ആയിരുന്നു നോർമലി ഉണ്ടാവാറ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും നമുക്ക് തന്നെ അതിനെക്കൊണ്ട് സ്റ്റുഡൻസിൻ്റെ വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടായി. അപ്പം ആ ഒരു കണ്ടന്റ് പ്ലാനിങ് ഭയങ്കര അടിപൊളിയായിട്ട് പോയി. ബാക്കി ഒക്കെ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നതെങ്കിൽ പോലും നമുക്ക് ആ കണ്ടന്റ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ എലാൻസിലേക്ക് ഫസ്റ്റ് കുറേ കോഴിക്കോട് സിറ്റിയിൽ സ്ഥാപനം എവിടെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ നോക്കി. അപ്പം ഒരു ബിൽഡിംഗ് ഒക്കെ റെൻ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അഡ്വാൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഒരു സെക്കൻഡ് ടയർ സിറ്റിൻ്റെ ഒരു സെക്കൻഡ് ടയർ ഏരിയ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് പാവങ്ങാടാണ് നമ്മളൊരു 1800 സ്ക്വയർ ഫീറ്റിലാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ അലാൻസ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഇലാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇലാൻസ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ റൺ ചെയ്തത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ വി ഗോട്ട് ആൻ അഡ്മിഷൻ അറൌണ്ട് 2000+ അഡ്മിഷൻസ് എ സി സിക്ക് സി എം എക്ക് മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടായി ഓഫ്ലൈനിൽ വരുന്ന സമയത്ത്. സ്റ്റിൽ നമ്മളെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ബാച്ചിൽ 50 കുട്ടികളായിരുന്നു. അപ്പം ആ ഒരു സൂപ്പർ 50 എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇന്നോവേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ സൂപ്പർ 50 ഇൻ ഓർഡർ ടു ലൈക്ക് ഒരു ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സൂപ്പർ 50. അപ്പം ഇറ്റ്സ് പാർട്ട് ഓഫ് ആർ ലൈക്ക് നമ്മളൊരു വാല്യൂ സിസ്റ്റമാണ് ഇന്നോവേഷൻ. എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നോർമലി ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പല കാര്യങ്ങളും ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഈ സൂപ്പർ 50 കോൺസെപ്റ്റിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി പേഴ്സണലൈസ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മെൻ്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കുട്ടിക്ക് ഒരു ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഈവൻ ആഫ്റ്റർ ഗെറ്റിംഗ് ക്ലാസ്സസ് ആ കുട്ടിക്ക് പേഴ്സണലായിട്ട് മെൻ്റർ എടുത്ത് സംസാരിക്കാനും അവരെ പേഴ്സണലി കോൾ ബുക്ക് ചെയ്യാനും കിട്ടും. ദാറ്റ്സ് പിന്നെ നമ്മളെ ടീച്ചേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി പൂള് ഇന്ത്യയിൽ തന്നെ ഇല്ല. എ സി സി എനൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി പൂള് അലയൻസിലാണ് ഇപ്പം കറന്റ് ഉള്ളത്. ഇപ്പം ഈ ഒരു ട്രാവലിംഗിൽ, അതായത് നമ്മൾ ഒന്നും ഇല്ലാത്തതൊന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം നമ്മൾ ഇത്രത്തോളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, വാട്ട് യു ഫീൽ? അലയൻസിനെ സംബന്ധിച്ചിടത്തോളം അലയൻസ് 2018 1800 സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്കോടിനൊരു സെക്കൻഡ് ടയർ സിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇന്ന് നമുക്ക് ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ കോഴിക്കോടും കൊച്ചിയിലും ദുബായിലും ഒക്കെ ക്ലാസ് റൂംസും കോർപ്പറേറ്റ് ഓഫീസും ഒക്കെ ആയിട്ട് 50,000+ സ്ക്വയർ ഫീറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. സ്റ്റുഡൻസിൻ്റെ ഒരു നമ്പേഴ്സ് പറയുകയാണെങ്കിലും നമ്മൾ രണ്ട് ബാച്ചായിട്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് കോഴ്സ് മാത്രം, ഒറ്റ കോഴ്സ് മാത്രം, എ സി സി എന്ന് പറഞ്ഞൊരു കോഴ്സ്, രണ്ട് ബാച്ച്. അത് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടികൾക്ക് ഒരു 10 പേരും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഒരു 12 പേരും, അങ്ങനെ 22 പേരിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ട് അലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അലയൻസിൻ്റെ വിവിധ കോഴ്സുകളായിട്ട് അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി റിലേറ്റഡ് ആയിട്ട് കോഴ്സുകളുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട്, പ്രൊഫഷണൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആയിട്ടുള്ള എ സി സി എ സി എം എ സി എ സി എം എ യു എസ് എ പോലത്തുള്ള കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ഒക്കെ പോലെ സക്സസ്ഫുള്ളി നമ്മളൊരു മോർ ദാൻ ഒരു 15,000 കുട്ടികളെ വിവിധ കോഴ്സുകളിലായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഭയങ്കര വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് അലയൻസിൻ്റെ? ഫ്യൂച്ചർ പ്ലാൻസ് അലയൻസിൻ്റെത് ഡെഫിനറ്റ്ലി നമ്മൾ കൊമേഴ്സ് മേഖലയെ ശരിക്കും പറഞ്ഞാൽ
കൊമേഴ്സ് ഈസ് എൻ ഏരിയ വിച്ച് ഇസ് അൺഎക്സ്പ്ലോർഡ്. ഇപ്പം നമുക്ക് ബാക്കി ഏത് മേഖലയാണെങ്കിലും നമുക്ക് കൊമേഴ്സിന് കുറേയും കൂടി സാധ്യതകൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പം നമ്മളെ ജി ഡി പി ഗ്രോത്തിൻ്റെ പ്രൊജക്ഷൻസ് തന്നെ ഒരു 2047 ഒക്കെ പറയുന്ന സമയത്ത് 3x ഗ്രോത്ത്, 300% ഗ്രോത്ത് വരുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് സാധ്യതകൾ കൊമേഴ്സിന് ഇനിയും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ പ്ലാൻ ഈസ് ഓൾസോ റിലേറ്റഡ് ടു കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ഇറ്റ്സെൽഫ്. നമ്മൾ ആ ഒരു വിഷനിൽ തന്നെ പോവാനോ, ഡെമോക്രറ്റൈസ് ഫിനാൻഷ്യൽ മാസ്റ്ററി എന്നുള്ള ആ നമ്മളെ വിഷൻ സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ബേസ് ചെയ്തിട്ടുള്ള ഫിനാൻസ് മാനേജ്മെൻ്റ് അതിന് ഫിനാൻസ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 സ്ഥലങ്ങളിൽ അതിൻ്റെ സെമിനാറുകളും മറ്റിതര പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ഒരു യങ് ഏജിൽ തന്നെ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മൾ ഇപ്പം 2 കാര്യങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പാർട്ട് ഫ്രം സെമിനാർസും വെബിനാറിൻ്റെ അപ്പാർട്ട് നമ്മൾ 2 ഫിസിക്കലായിട്ട് 2 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായി. ഒന്ന് ഫിൻക്വസ്റ്റ് എന്ന് പറയാം, ഇറ്റ്സ് എ വർക്ക് ബുക്ക്. നമ്മൾ പണ്ട് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ കളിക്കുടുക്കൊക്കെ പോലത്തെ ലൈക്ക് ഒരു മന്ത്ലി ന്യൂസ് ലെറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ആ കളിക്കുടുക്കൊക്കെ പോലെ തന്നെയുള്ളൊരു കളിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ പണ്ട് നമ്മൾ കുത്തുകൾ യോജിപ്പിച്ചൊരു വഴിയിലേക്ക് കണ്ടുപിടിക്കുക, അതേപോലെയൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫിൻക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ബുക്ക്. അത് എനിക്ക് തോന്നുന്നു ഒരു 3 ക്ലാസ്സിലെ കുട്ടി മുതൽ എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻസ് എന്നുള്ളത് പഠിപ്പിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെ ഫിൻബുക്ക് എന്ന് പറഞ്ഞിട്ടും കുറച്ചും കൂടിയും ഒരു 8 9 ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ആ ഒരു ചെറുപ്പകാലത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രായമായിട്ടും അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതെ അതെ, ഡെഫിനറ്റ്ലി സത്യം. എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ശരിക്കും രണ്ടുപേരിൽ നിന്നാണ് ഈ തോട്ട് ആരംഭിക്കുന്നത്, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഉണ്ടാക്കുക എന്നും, അതിനിപ്പോൾ ഇത്രയും അധികം ആളുകൾ, അതായത് ഒത്തിരി സ്റ്റാഫ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൂടാതെ കുറേ കൂട്ടുകാരുടെ ആരൊക്കെയാണ് ഇപ്പോൾ ശരിക്കും മാനേജിങ് പാർട്ട്നേഴ്സൊക്കെ ആയിട്ടുള്ളവർ, എത്ര പേരുണ്ട്? നമ്മൾ 4 സ്റ്റാർട്ട് ചെയ്തത്. 4 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐ വാസ് ഇൻ ടു മാനേജ്മെൻറ്റ്. ഞാൻ കുറേയും കൂടിയും മാനേജ് ചെയ്യാം. ബാക്കി ഇപ്പം ജോജോ അക്ഷയൊക്കെ ആണെങ്കിലും ദേ ആർ ഡൂയിങ് ലൈക്ക് അവരൊരു ബെസ്റ്റ് എന്ന് പറയുന്നത് ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലാണ് അവരെ അവർ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിലായിരുന്നു. അപ്പം ഇനീഷ്യലി തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു മാനേജിങ് സൈഡിലും അവരെല്ലാവരും ടീച്ചിങ് സൈഡിൽ വാട്ട് ദേ ആർ ബെസ്റ്റ് അറ്റ് എന്നുള്ളതിൽ അവരതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മളൊരു ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ എ സി സിയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സർ ഉണ്ടായിരുന്നു, ഹബീബ് റഹിമാൻ എന്നാണ് പേര്. ഈസ് വൺ അമംഗ് ദ ടോപ്പ് മോസ്റ്റ് ഫാക്കൾട്ടീസ് ഇൻ ഇന്ത്യ. അപ്പം ആ രീതിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ഹി ജോയിൻഡ് അസ് ആഫ്റ്റർ ലൈക്ക് നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തത്, ഹി ജോയിൻഡ് അസ് ഇൻ 2020. അപ്പം അതിനുശേഷം വി ലൈക്ക് എന്താ പറയുക, ഒരു പ്ലാൻ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ടായത്. അപ്പം ഒരു അബീബ് സാറ് വന്ന് നമ്മൾ അപ്പം തന്നെ കൊച്ചിയിൽ, നമ്മൾ കോഴിക്കോട് മാത്രമായിരുന്നു, കൊച്ചിയിലേക്ക് സ്ഥാപനം നമുക്ക് കൊച്ചിയിലേക്കും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോഴാണ് ലോകത്തെ മൊത്തം എന്താ പറയുക മാറ്റിമറിച്ച കൊറോണ എത്തുന്നത്. ശരിക്കും എല്ലാവർക്കും കൊറോണ ഭയങ്കര എന്താ പറയുക ഒരു നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് എട്ടെക് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലേണിംഗ് ആപ്പിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെ അതെ, ഒരു ഞാൻ പറയുന്നത് ഒരു 2030 സംഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ആ കൊറോണ കാരണം പെട്ടെന്ന് 2020 വരുന്നത്. ആ ഒരു മീറ്റിംഗ് ഒക്കെ നമുക്ക് ഈ നമ്മൾ വെച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല വെർച്വൽ മീറ്റിംഗ് ഒക്കെ എത്രത്തോളം സംഭവിക്കാൻ കഴിയുന്നുള്ള രീതിയിൽ. അപ്പം 2020 തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ 19 ലാസ്റ്റിലേക്ക് തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഒരു ആപ്പ് കുട്ടികൾക്ക് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ കോഴ്സ് നോർമൽ ലെക്ചറിങ് പോലെയല്ല. അപ്പം നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിപ്പിച്ച് അവർ പോയി കഴിഞ്ഞാലും അവർക്ക് കുറേയധികം ഡൗട്ടുകൾ നോർമലി വരാറുണ്ട്. അപ്പം ആ ഒരു ഡൗട്ടിൻ്റെ അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യണം എന്നിങ്ങനെ ഒരു തോട്ടിലുണ്ടായിരുന്നു 2019 തന്നെ. അപ്പം ഇനീഷ്യലി തന്നെ നമ്മൾ അതിനുള്ള കുറച്ച് 3 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വൈറ്റ് ലേബിൾഡ് ആപ്പാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എലാൻസ് ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു
സ്പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ വൈറ്റ് ലേബിൾഡ് ആപ്പ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അവരെ ഒരു വൈറ്റ് ലേബിൾഡ് ആപ്പിലാണ് നമ്മൾ ഇനീഷ്യലി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം കൊറോണേൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ പ്ലാൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം വെൻ കൊറോണ ഹിറ്റ് ബാക്കി എല്ലാവരും സൂം സെഷൻസിലേക്കും ഗൂഗിൾ മീറ്റിലും ഒക്കെ പോയ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ലേണിംഗ് ആപ്പ് തന്നെയായിരുന്നു. അപ്പം എല്ലാവരും 2-3-4 മണിക്കൂർ ക്ലാസ്സിനനുസരിച്ചിട്ട് തന്നെ സൂമിൽ ക്ലാസ് കൊടുക്കുമ്പം ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. ഒരു നമ്മളൊരു ഫിസിക്കൽ ക്ലാസ്സിലിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നില്ല ഒരു 4 hours കണ്ടിന്യൂസ്ലി ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പം നമുക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളെ ക്ലാസ്സസ് മൊത്തം റെക്കോർഡഡ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, പ്ലസ് നമ്മൾ അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഓൺലൈൻ വന്നിട്ട് ലൈവ് വന്നിട്ട് നടക്കുന്ന സമയത്ത് ഈ 4-6 hours പകരം ഒരു ചുരുങ്ങിയൊരു മേ ബി ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ 1.5 മണിക്കൂറിലോ ക്ലാസ്സുകൾ തീർന്നു. അത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ട് മാറി. അവിടെയാണ് നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടായത്. അവിടുന്നാണ് നമ്മൾ വലിയൊരു ടേണിംഗ് പോയിന്റ് സത്യം പറഞ്ഞാൽ ആ 2020 കൊറോണ കാലഘട്ടമാണ്. അവിടുന്ന് സ്റ്റുഡന്റ് ബേസ് നമുക്ക് 23 രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ നമ്മളെ ഇതിലേക്ക് വന്ന്, പിന്നെ ഡിഫറെന്റ് അപ്സ്കില്ലിംഗ് കോഴ്സുകൾ നമുക്ക്. ഒരു കാലഘട്ടത്തിൽ എക്സാംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു, കൊറോണയ്ക്ക് ആയിട്ട് ഒരു എക്സാംസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് അപ്സ്കില്ലിംഗ് കോഴ്സുകൾ നമുക്ക് കുട്ടികൾക്ക് സെല്ല് ചെയ്യാൻ പറ്റി. അങ്ങനെ അല്ലെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയി കുട്ടികൾക്ക്. ഇപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് എൻ്റെ കോളേജ്, പഠിച്ച കോളേജിനെ പറഞ്ഞു, യൂണിയൻ ചെയർമാനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എനിക്കൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കോളേജിൽ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു അവസരം, അതൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായി. അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഒക്കെ തന്ന. ഇപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലും കാര്യങ്ങളിലൊക്കെ അതിനെ കൊണ്ട് ടീച്ചർമാർ നമ്മളെ പല രീതിയിൽ വഴക്ക് പറഞ്ഞ ടീച്ചർമാരൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് ജിഷ്ണു ഇപ്പം ഈ ഒരു ലെവലിൽ എത്തി എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ സ്കൂളിൽ എന്നെ മോൾഡ് ചെയ്തിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഇപ്പം അമ്മേനെ പോലെ തന്നെ കാണാൻ പറ്റുന്നൊരു മിസ്സാണ്, ഉമാ മിസ് എന്നാണ് പേര്. അപ്പം മിസ്സ് നമ്മളെ എന്നെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം വീട്ടിൽ അമ്മയ്ക്കൊക്കെ ചെറിയ അസുഖമൊക്കെ, അമ്മ ഡയബറ്റിക് പേഷ്യൻ്റ് ഒക്കെ, അപ്പം പല രീതിയിലും മിസ്സിന് എന്നെ ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പം ചില സമയത്ത് ഭക്ഷണം വരെ മിസ് മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എനിക്ക് രാവിലത്തെ ഫുഡൊക്കെ തന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മിസ്സിൻ്റെ മോൻ ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ACCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതും എന്നെ പറഞ്ഞ പോലെ നമ്മളെ ലൈഫ് എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആളെ, അത് അങ്ങനെ ഒരു വ്യക്തിൻ്റെ വ്യക്തി തരുന്നൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിൻ്റെ മകൻ ഇവിടെ പഠിക്കുക എന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും റിച്ച് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കണമെന്ന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ലാൻസിൻ്റെ സാരഥിക്ക് ഇത്രയും നേരം നമ്മളോട് ഇത്രയധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്ത അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ടെനിമോയിൽ വന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.